ഉത്തരാഖണ്ഡ് ഡെറാഡൂണിൽ തലസ്ഥാനമായ ഡെറാഡൂണിൽ ബി ജെ പിയുടെ കേന്ദ്രീയ കാര്യാലയത്തിന് മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പം സ്ഥാനാർത്ഥികളുടെയും മറ്റ് കാര്യകർത്താക്കളുടെയും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ബി ജെ പിയുടെ ക്യാമ്പ് വളരെ ആത്മവിശ്വാസത്തിലാണ്, 3-2 മെജോറിറ്റി കിട്ടുമെന്നാണ് അവരുടെ പ്രതീക്ഷ. സ്റ്റേറ്റ് ബി ജെ പി മീഡിയ കൺവീനറായ ഡോക്ടർ ദേവേന്ദ്ര ഭാസിലേക്കാണ് ഇറങ്ങിയുള്ളൂ. അപ്പോൾ അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആണ്, ഒരു തീർച്ചയായിട്ടും ഒരു 3-2 മെജോറിറ്റിയാണ് ബി ജെ പിയുടെ പ്രതീക്ഷിക്കുന്നത്. ദിവസം ചെല്ലുന്നതോറും കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. പോരാങ്കിൽ അദ്ദേഹം ഇവിടെ ഒരു പ്രശ്നം ചോദിച്ചത് ഇവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ അഭാവമാണ് ബി ജെ പിയുടെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് അവർ പറഞ്ഞ അതൊരു സ്ട്രാറ്റജിയാണ്. ബി ജെ പിയുടെ സംബന്ധിച്ചിടത്തോളം നിരവധി നേതാക്കൾ അവർക്ക് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഒരു നേതാക്കളല്ല, വികസനമാണ് പ്രധാനം. ഹരീഷ് റാവത്തിൻ്റെ അഴിമതി നിറഞ്ഞ ഭരണം തുടച്ചു നീക്കുകയാണ് ബി ജെ പിയുടെ ഉദ്ദേശം എന്ന രീതിയിലുള്ള അതായത് വികാസവും എന്നാൽ ഭയം എന്നാൽ ഭ്രഷ്ടാചാരം, അഴിമതിയും വേണ്ട ഭയവും വേണ്ട, അടുത്ത സർക്കാർ ഞങ്ങളുടേതാണ് എന്ന മുദ്രാവാക്യമാണ് ബി ജെ പിയുടെ മുഴക്കിയിരിക്കുന്നത്. നിങ്ങൾ കാണാം, ഇതൊരു ഡെറാഡൂൺ നഗരത്തിലുള്ള വളരെ ഒരു മനോഹരമായ പ്രദേശത്തിലാണ് നമ്മുടെ ഇതിൻ്റെ ഈ ബി ജെ പിയുടെ കാര്യാലയമുള്ളത്. സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല, എല്ലാവരും അവരുടെ ഫീൽഡിലാണ്. ഇവിടെ ഇപ്പോൾ കാര്യമായിട്ടുള്ളവരുടെ സ്ട്രാറ്റജിസ്റ്റുകളാണ്. ഒരാളാണ് പ്രൊഫസറായിരുന്ന ഡോക്ടർ നേരത്തെ കണ്ട ഡോക്ടർ ദേവേന്ദ്ര ഫസിൽ. എന്തായാലും ഈ തണുപ്പിനിടയിൽ, തണുത്ത ഫെബ്രുവരി തണുപ്പ് കാലമാണ്, തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിച്ച് വരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഒരു ബഹളവും ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഉള്ളിൽ വളരെ തീക്ഷ്ണമായ രാഷ്ട്രീയം പുകയുന്നുണ്ട്. ഉത്തരാഖണ്ഡ് വിവിധ രണ്ട് പാർട്ടികളിൽപ്പെട്ട ആളുകൾ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. കഴിഞ്ഞ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ സർക്കാർ ഒരു ന്യൂനപക്ഷ സർക്കാരായിരുന്നു, ഏതോ 1-2 സ്വതന്ത്രന്മാരുടെ പിൻബലത്തിലാണ് ഭരിച്ചത്. എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല, ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന ബി ജെ പി കിട്ടുമെന്ന ആത്മവിശ്വാസമാണ് ബി ജെ പി ക്യാമ്പ്. മാതൃഭൂമി .com വേണ്ടി ഡെറാഡൂണിൽ നിന്നും ഹരിലാൽ, എൻ്റെ കൂടെ യുവസന്യാസിയായ സംവിധാനമുണ്ട്, അദ്ദേഹമാണ് നമ്മുടെ ഇപ്പോൾ വൈക്കമ്പറി എന്നത്. പിന്നിൽ കാണാം അദ്ദേഹം. എന്തായാലും നമുക്കിനി വീണ്ടും കാണാം. ഈ ഉത്തരാഖണ്ഡിൻ്റെ ഈ ദേവഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചുറ്റിയടിച്ച് വരാം. തൽക്കാലത്തേക്ക് ഇത്ര മാത്രം. താങ്ക് യു സോ മച്ച്.